ഏദൻസിലെ ഗ്രീക്ക് ദേവന്മാരെ സാക്ഷി നിർത്തി റൊസേനേരികൾ കപ്പുയർത്തുമ്പോൾ നിറശോഭയോടെ വെട്ടിത്തിളങ്ങി നിന്നിരുന്ന സാൻസിറോയിലെ പ്രഗൽഭർക്കിടയിൽ കുമായവരയ്ക്കുള്ളിൽ കാൽപന്തുകൊണ്ട് മാന്ത്രികത തീർത്ത മധ്യനിരയിലെ ബ്രസീലിയൻ മായാജാലം. സാവോ പോളോയുടെ കളിയരങ്ങിൽ നിന്ന് പകർന്നു നൽകിയ കളിപ്പാടവുമായി ഇറ്റാലിയൻ മണ്ണിൽ മിലാന്റെ ഹൃദയത്തിൽ സ്വന്തം വിഗ്രഹം സ്ഥാപിച്ച ഫുട്ബോളിന്റെ മൊഞ്ചൻ, ബ്രസീലിന്റെ രാജകുമാരൻ, സാൻസിറോയിലെ പിശാചിക്കൾക്കിടയിൽ നിന്ന് മായ്ക്കാനാവാത്ത വിധം ചരിത്രത്താളുകളിൽ തങ്കലിപിയാൽ ചരിത്രം രചിച്ച 2007 അതികായൻ റിക്കാർഡോ ഇസെക്സൺ ഡോസ് സാന്റോസ് ലെയ്റ്റെ, കാനറികളുടെ സ്വന്തം കക്ക. റോബർട്ടോ കാർലോസ്, കഫു, റൊണാൾഡോ, റൊണാൾഡീഞ്ഞോ, റിവാൾഡോ തുടങ്ങിയ ഇതിഹാസങ്ങളെ അണിയിച്ചൊരുക്കിയ ലൂയിസ് ഫിലിപ്സ് കൊളാരി 2002 കൊറിയൻ ലോകകപ്പിൽ കക്കയെ വിശ്വവിജയിയാക്കി. വരും വർഷങ്ങളിൽ ബ്രസീലിന്റെ കടിഞ്ഞാണേറ്റെടുക്കാൻ സാവോ പോളോയിൽ ഉദിച്ച ആ നക്ഷത്രത്തെ പ്രാപ്തനാക്കുകയായിരുന്നു സ്കൊളാരി. തന്റെ ആദ്യ പ്രൊഫഷണൽ മത്സരത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി കളത്തിലിറങ്ങി 2 മിനിറ്റിനുള്ളിൽ 2 ഗോളുകളുമായി താരശോഭയിൽ മിന്നിത്തിളങ്ങി നിന്ന കക്കയുടെ നാമം യൂറോപ്പിലെങ്ങും പന്തലിച്ചു. ആമസോൺ മഴക്കാടുകളിൽ നിന്ന് കാൽപന്തിന്റെ പടവാളും പടച്ചട്ടയും രാഗി മിന്നുക്കി സാമ്പാ നൃത്ത ചുവടുകളുമായി സ്കുഡേറ്റയുടെ നാട്ടിലേക്ക് അയാൾ കൂടുമാറി. പനിനീർ ദളം പോലെ മൃദുവായ ചുണ്ടുകളും നീണ്ടു വിടർന്ന കണ്ണുകളുമായി സ്വപ്നലോകത്തെ ഒരു മയിൽപ്പീലി പോലെ മായാജാലം ഒളിപ്പിച്ചു വെച്ച ആ കാലുകൾ സാൻസിറോയിൽ പാറി നടന്നു. പ്രതിരോധ കോട്ട കെട്ടി കാത്തിരുന്ന ഇറ്റാലിയൻ ഫുട്ബോളിൽ തന്റേതായ ഒരു കളിരീതി തന്നെ അയാൾ സൃഷ്ടിച്ചെടുത്തു. ഓരോ തവണയും അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലെ വന്യത കൊണ്ട് തന്റെ വേഗതയെയും കൂടെ കൂട്ടി ഏതൊരു ആംഗിളിൽ നിന്നും അസാധ്യമായ ഷോട്ടുകൾ എതിർക്കുകയും അസിസ്റ്റുകൾ നൽകുകയും ചെയ്യുമ്പോൾ ലോകം അയാളെ ദ ഓൾ ആക്ഷൻ നമ്പർ 10 എന്ന് വിളിച്ചു. 2006 ആൻഡ്രി ഷെവ്ചെൻകോ ചെൽസിയിലേക്ക് കൂടുമാറിയതോടെ മിലാന്റെ ആക്രമണത്തിന്റെ കാതലായി അയാൾ മാറി. അതോടെ ഇൻസാഗിയുമായുള്ള കൂട്ടുകെട്ട് സാൻസിറോയിലെ ചില്ലകളിലൂടെ വളർന്ന് ഇലകളായി മാറി പൂക്കളുടെ സുഗന്ധത്തിലൂടെ ആകാശത്തോളം ഉയർന്നു. 2007 May 2 സാൻസിറോയിൽ വെച്ച് നടന്ന UCL സെമിഫൈനൽ 2-ാം പാദ മത്സരത്തിൽ 3-2 പിന്നിൽ നിന്നിരുന്ന മിലാൻ കക്കയുടെ തോളിലേറി വിജയഭേരി മുഴക്കിയപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കിയത് സാൻസിറോ നിശബ്ദമായി പോയ ആ 10 സെക്കൻഡുകളിലേക്കായിരുന്നു. ദിദ നീറ്റി നൽകിയ ആ പന്തിനെ അമാനുഷികമായ 4-4 ടച്ചുകൾ കൊണ്ട് ചുവന്ന ചെകുത്താന്മാരുടെ 3 പ്രതിരോധ നിരക്കാരെ മറികടന്ന് ഗോൾ പോസ്റ്റിനു മുന്നിൽ കാവൽ നിന്നിരുന്ന മഹാമേരു എഡ്വിൻ വാൻ ഡെർസറിനെയും കബളിപ്പിച്ച് പന്തിനെ വലയിലേക്ക് പ്ലേസ് ചെയ്തപ്പോൾ സർ അലക്സ് ഫർഗ്യൂസൺ പറഞ്ഞു, "കക്ക, റൊണാൾഡോ ആൻഡ് മെസ്സി ആർ ദ ബെസ്റ്റ് 3 ഇൻ ദ വേൾഡ് റൈറ്റ് നൗ." ആ വാക്കുകൾ ചരിത്ര താളുകളിൽ രേഖപ്പെടുത്താൻ അധികമൊന്നും ഫുട്ബോൾ ലോകത്തിന് കാത്തിരിക്കേണ്ടി വന്നില്ല. മിറക്കിൾ ഓഫ് ഇസ്താൻബൂളിൽ കൈവിട്ടുപോയ കിരീടം വീണ്ടെടുത്ത മിലാന്റെ ഹൃദയമിടിപ്പായിരുന്ന കക്ക മെസ്സിയെയും റൊണാൾഡോയെയും പിന്നിലാക്കി 2007 അതികായനായി വാഴ്ത്തപ്പെട്ടു. സിനദീൻ സിദാന്റെ വാക്കുകൾ കടം കൊണ്ട് പറയുകയാണെങ്കിൽ, കക്ക വാസ് എ റെയർ പീസ് ഓഫ് ടാലന്റ്. തന്റെ പ്രതിഭ കൊണ്ട് സാൻസിറോയുടെ ഹൃദയം കീഴടക്കിയവനായിരുന്നു റിക്കാർഡോ കക്ക. മിലാനിലെ സുവർണകാലത്തിനു ശേഷം ബർണവ്യൂവിലേക്ക് കൂടുമാറിയ കക്കയെ കാത്തിരുന്നത് കടന്നുപോയ ആ സുവർണകാലത്തെ സ്മരിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടിയ കുറച്ച് വർഷങ്ങളായിരുന്നു. തുടരെ തുടരെ വിടാതെ പിന്തുടർന്ന പരിക്കുകൾ ആ മാന്ത്രികനെ മാഡ്രിഡിലെ ട്രീറ്റ്മെന്റ് ടേബിളിൽ തളച്ചിട്ടു. ഓസിലിന്റെ വരവും അയാളെ തളർത്തി. കാലത്തിന്റെ ക്രൂരതയിൽ തളർന്നു വീഴാതെ തിരിച്ചു വരാൻ അയാൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ തന്റെ പ്രതാപകാലത്തിന്റെ നിഴൽ മാത്രമായി പോയ കക്ക കാലത്തോട് കലഹിച്ച് തന്റെ ജീവശ്വാസം തങ്ങി നിൽക്കുന്ന മിലാനിലേക്ക് തിരികെയെത്തി. അവിടെയും അയാൾക്ക് നിലനിൽപ്പുണ്ടായിരുന്നില്ല. തന്റെ സുവർണകാലത്തെ കൈക്കൊണ്ട സാൻസിറോയോട് വിട പറഞ്ഞ് ആ ഇതിഹാസം തന്റെ പഴയ കളിത്തട്ടായ സാവോ പോളോയിലും
പിന്നീട് ഒർലാൻഡോ സിറ്റിയിലും പന്ത് തട്ടി കരിയറിന് വിരാമം കുറിച്ചു. ഇതിനിടയിൽ ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ ഷക്കീറയുടെ വക്കാവക്കായിക്കൊപ്പം നൃത്തം ചവിട്ടിക്കൊണ്ട് 2010 ആഫ്രിക്കൻ ലോകകപ്പ് കടന്നെത്തി. അന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ബ്രസീൽ ഫാൻസ് കവലകളിൽ സ്ഥാപിച്ച ഫ്ലെക്സിൽ ആലേഖനം ചെയ്തിരുന്ന 1000 മെസ്സിക്ക് അരക്കക്ക എന്ന വാക്കുകൾ ഓർത്തുപോവുകയാണ്. എന്നാൽ ആ ലോകകപ്പ് കാനറികൾക്ക് കണ്ണീരിൻ്റെതായിരുന്നു. ഐവറി കോസ്റ്റിനെതിരെ റെഡ് കാർഡ് കിട്ടി കളിക്കളം വിട്ടതും കക്കയോടൊപ്പം ഹോളണ്ടിൻ്റെ ക്രോസ് ബാറിൽ തട്ടി ബ്രസീൽ പുറത്തേക്ക് പോയതും കാലങ്ങൾ എത്ര മറഞ്ഞാലും മനസ്സിൽ നിന്ന് മായാത്ത വേദനിപ്പിക്കുന്ന ഓർമ്മകളാണ്. കരിയറിൻ്റെ പിൽക്കാലങ്ങളിൽ വിളിക്കാതെ വന്ന പരിക്കെന്ന അതിഥി വില്ലനായെങ്കിലും തൻ്റെ കരിയറിൻ്റെ സുവർണകാലം കൊണ്ട് തന്നെ ഫുട്ബോൾ ജനതയുടെ മനസ്സിൽ ആഴത്തിൽ വേരൂന്നി വളരാൻ സാധിച്ച ഇതിഹാസമാണ് റിക്കാർഡോ ഇസക്സൺ ദോസ് സാന്റോസ് എന്ന റിക്കാർഡോ കക്ക.